ഈ ജീവിതം വലിയ സാധ്യതകളിലേക്കുള്ള ചവിട്ടുപടിയായി കാണുന്ന ഒരാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പരാജയമില്ല എന്നാൽ ജീവിതത്തിൽ നിസ്സാര സംഗതികളെ വലിയ ലക്ഷ്യങ്ങളും നേട്ടങ്ങളുമായി കാണുമ്പോൾ അങ്ങനെ കാണുന്ന ആൾക്ക് അയാൾക്കാണ് ജയപരാജയങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ജീവിതത്തെ ഒരു വലിയ സാധ്യതയിലേക്കുള്ള ചവിട്ടുപടിയായി കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കൊരു നല്ല കാര്യം സംഭവിച്ചാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം മോശം കാര്യം സംഭവിച്ചാലും നിങ്ങൾക്കത് ഉപയോഗിക്കാം മോശം കാര്യം സംഭവിച്ചാലും നിങ്ങൾക്കത് ക്ഷേമത്തിനായി ഉപയോഗിക്കാം സമ്പദ്ഘടന നന്നായിരിക്കുമ്പോൾ ഏത് വിഡ്ഢിക്കും വിജയിയാകാം അറിയാമല്ലോ വലിയ കാര്യമൊന്നുമില്ല സമ്പദ്ഘടന ഉയരുമ്പോൾ എല്ലാവരും അതിനൊപ്പം ഉയരും അല്ലേ ഇപ്പോൾ സമ്പദ്വ്യവസ്ഥ തകർന്നിരിക്കുന്നു ഇനിയിപ്പോൾ വിജയിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് അപ്പോൾ സാമ്പത്തിക സ്ഥിതി ഉയർന്നിരുന്നപ്പോൾ ഒഴുകുന്ന പണത്തോട് ചെറിയൊരു നിസ്സംഗത നമുക്ക് ഏവർക്കും ആവാമായിരുന്നു ഇപ്പോൾ സമ്പദ്വ്യവസ്ഥ താഴേക്കാണ് ടാപ്പുകളൊക്കെ അടഞ്ഞുപോയി ഇപ്പോൾ ധ്യാനിക്കാനും മലകയറാനും ഒക്കെ സമയമായി ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് സമയമുണ്ടല്ലേ പണമുണ്ടായിരുന്നപ്പോൾ അത് നിങ്ങളുടെ ജീവിതവും സമയവും അപഹരിച്ചു ഇപ്പോൾ ടാപ്പുകൾ അടഞ്ഞു ധാരാളം സമയം ഇതാണ് സമയം ഇനിയിപ്പോൾ എന്തു തന്നെ സംഭവിച്ചാലും പ്രശ്നമില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തുതന്നെ സംഭവിച്ചാലും പ്രശ്നമില്ല നിങ്ങൾ ഈ ജീവിതത്തെ ഒരു വലിയ സാധ്യതയിലേക്കുള്ള ചവിട്ടുപടി മാത്രമായി കാണുകയാണെങ്കിൽ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും അത് മനോഹരവും ഉപകാരപ്രദവുമാകും വളരെ വളരെ ഉപകാരമുള്ളത് ഒരിടത്ത് ഒരു കർഷകനുണ്ടായിരുന്നു നിങ്ങളെപ്പോലെ പ്രകൃതി ശക്തികൾ അയാളുടെ വിളകളെ സ്വാധീനിക്കുന്നതിൽ അയാൾക്ക് വളരെ മടുപ്പ് തോന്നി ഒരു ദിവസം അയാൾ ഭഗവാൻ ശിവനെ വിളിച്ചു അതൊരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു അയാൾ ഒരു വഴി കണ്ടെത്തി ശിവൻ ചോദിച്ചു എന്താ അയാൾ പറഞ്ഞു എനിക്ക് വയ്യ പ്രകൃതിയുടെ ഈ പോഴത്തരങ്ങൾ എനിക്ക് മതിയായി അങ് ഉറപ്പായും ഒരു കർഷകനല്ല ചരിത്രത്തിൽ നിന്ന് എനിക്കറിയാം അങ്ങൊരു വേട്ടക്കാരനാണെന്ന് ഒരു നല്ല കർഷകനല്ല കൃഷി എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ല അപ്പോൾ ഈ പ്രകൃതിയെ എന്നെ ഏൽപ്പിച്ചുകൂടെ ഞാനൊരു കർഷകനാണ് എനിക്കറിയാം എപ്പോഴാണ് മഴ പെയ്യേണ്ടത് എപ്പോൾ വെയിൽ വേണം എപ്പോൾ കാറ്റടിക്കണം അങ്ങനെയല്ല നിങ്ങൾക്കറിയില്ല കാരണം നിങ്ങൾ വെറും ഒരു വേട്ടക്കാരനാണ് പിന്നെ നിങ്ങളൊരു ഭ്രാന്തനായ യോഗിയാണ് നിങ്ങൾ നല്ലൊരു കർഷകനെയല്ല തെറ്റായ സമയത്ത് മഴ പെയ്യുന്നു തെറ്റായ സമയത്താണ് എല്ലാം സംഭവിക്കുന്നത് ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചു ശിവനൊരു നല്ല ഭാവത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞു ശരി പ്രകൃതി നിന്റെ കൈകളിലാണ് കർഷകൻ തന്റെ വിളകൾ ആസൂത്രണം ചെയ്തു എന്നിട്ട് അവിടെ ചോളം നട്ടു മഴ മണ്ണിലൊന്ന് കുത്തി നോക്കി ശരി ആറഞ്ച് നനവുണ്ട് നിർത്ത് പിന്നെ ഉഴുത് ചെടി നട്ട് അയാൾ രണ്ടു ദിവസം കാത്തിരുന്നു വീണ്ടും മഴ ഇന്ന് ഞാൻ പാടത്ത് പണിയെടുക്കുകയാണ് മേഘം എല്ലാം അയാൾ ആഗ്രഹിച്ച പോലെ ആണെന്ന് മനോഹരമായ ചോളച്ചെടികൾ ഉയർന്നു വന്നു അയാൾക്കതിയായ സന്തോഷമുണ്ടായി കണ്ടോ ഇത് നല്ലതാണ് പ്രകൃതി കർഷകന്റെ കയ്യിലാവണം അങ്ങനെ വിളവെടുപ്പിന് സമയമായി അയാൾ ആകാംക്ഷയോടെ നിന്നു കാരണം പക്ഷികളൊന്നും വരുന്നുണ്ടായിരുന്നില്ല അയാൾ ആശ്ചര്യപ്പെട്ടു കാരണം അയാൾ ഇതുകൂടി പറഞ്ഞിരുന്നു പക്ഷികളൊന്നും വരണ്ട പക്ഷികളൊന്നും വേണ്ട അയാൾ പോയി നോക്കി നല്ല മുഴുപ്പും വലിപ്പവും ഉണ്ട് പക്ഷെ തുറന്നു നോക്കുമ്പോൾ ഉള്ളിൽ ധാന്യമില്ല അയാൾ വിഷമിച്ചു ഇതെന്ത് കുന്തമാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു അയാൾക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല കാരണം മഴ വെള്ളം സൂര്യപ്രകാശം എല്ലാം കൃത്യമായിരുന്നു വീണ്ടും അയാൾ ശിവന്റെ അടുത്ത് പോയി പക്ഷെ അദ്ദേഹം ഈ അവസ്ഥയിലായിരുന്നു ശിവൻ കണ്ണുകൾ തുറക്കാൻ അയാൾ വർഷങ്ങൾ കാത്തിരുന്നു ഈ സമയം കൊണ്ട് അയാളുടെ നിങ്ങൾക്കറിയാമോ ഈ കൊല്ലങ്ങൾ അത്രയും അയാളുടെ പാടം കുടുംബം ഒക്കെ പോയി പക്ഷെ അയാൾക്ക് ഒരു ഉത്തരം വേണമായിരുന്നു എന്താണ് തെറ്റിയത് കാരണം അയാൾ കർഷകനാണ് അങ്ങനെ ശിവൻ കണ്ണു തുറന്നപ്പോൾ അയാൾ ചോദിച്ചു ഞാൻ എല്ലാം കൃത്യമായി ചെയ്തു പക്ഷെ ധാന്യമില്ല നിങ്ങൾ എന്റെ കൃഷി നശിപ്പിച്ചതാണോ ശിവം പറഞ്ഞു ഞാൻ നോക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കായിരുന്നു എല്ലാ ഉത്തരവാദിത്തവും ഞാൻ അതിൽ ഇടപെടേണ്ടെന്ന് വെച്ചു മഴ ഗംഭീരമായിരുന്നു വെയിലും ഗംഭീരം തന്നെ എല്ലാം ശരിയായിരുന്നു പക്ഷെ നിങ്ങൾ കാറ്റിനെ തടഞ്ഞു ഞാൻ സാധാരണ ശക്തമായ കാറ്റിനെ അയക്കുമായിരുന്നു അത് ചെടികളെ പിടിച്ചുലച്ചു ഭയപ്പെടുത്തുന്നു അപ്പോൾ ചെടികൾ പേടിച്ച് ഭൂമിയിലേക്ക് അവരുടെ വേരുകൾ ആഴത്തിലേക്ക് ഇറക്കും അപ്പോൾ നല്ല ധാന്യമുണ്ടാകും ഇപ്പോൾ നിങ്ങൾക്ക് ചോളത്തിന്റെ നല്ല ചെടിയുണ്ട് പക്ഷെ ചോളമില്ല അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ കൂടുതൽ ശക്തരും മികച്ചവരുമാകാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇരുന്ന് കരയാം ഇത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനാകൂ എല്ലാം എന്തു തന്നെ സംഭവിച്ചാലും ശരി ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ സംഭവമായിക്കോട്ടെ അതുപോലും നിങ്ങളുടെ വളർച്ചയ്ക്കും ക്ഷേമത്തിനുമായി ഉപയോഗിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഏതാണെന്ന് കൃത്യമായി അറിയാമെങ്കിൽ ചെറിയ കാര്യങ്ങൾ എന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ കല്യാണം കുട്ടികൾ അത്തരം വലിയ കാര്യങ്ങൾ ഇതെല്ലാം വെറും ചവിട്ടുപടികളാണ് ഈ കാര്യം നിങ്ങൾക്ക് പുതിയതല്ല കാരണം ഈ സംസ്കാരം നൂറ്റാണ്ടുകളും യുഗങ്ങളുമായി നിങ്ങളോട് പറയുന്നുണ്ട് അവർ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ജീവിത ലക്ഷ്യം മുക്തിയാണ് നിങ്ങളുടെ കല്യാണം ബിസിനസ് സാമൂഹ്യ ജീവിതം ഇതെല്ലാം അവിടെ എത്താനുള്ള വഴികൾ മാത്രമാണ് നിങ്ങളിത് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഇനി നിങ്ങളൊരു സന്യാസിയാണെങ്കിലും സംസാര സാഗരത്തിലാണെങ്കിലും ഒരേ ഒരു ലക്ഷ്യം മുക്തി മാത്രമാണ് അതെ സന്യാസിക്ക് മാത്രമല്ല ആ ലക്ഷ്യം എല്ലാവർക്കും അത് മുക്തി തന്നെയാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെയാവാം അല്ല കൂട്ടിനാൾ വേണമെങ്കിൽ അങ്ങനെ നടക്കാം കൂട്ടിനാളെ കൂട്ടിക്കോളൂ അത് നിങ്ങളുടെ ഇഷ്ടം അവിടെ പെട്ടെന്ന് എത്തണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം പോകുന്നതിനിടയ്ക്ക് ഒരു പിക്നിക്കൊക്കെ വേണമെങ്കിൽ പതുക്കെ പോവണമെങ്കിൽ ആളെ കുട്ടി പോവണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ പ്രധാന കാര്യം നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ലക്ഷ്യമൊന്നേ ഉള്ളൂ ഇത് ഉറപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാം തന്നെ മെച്ചമാണ് ഉയർച്ച മെച്ചമാണ് താഴോട്ട് പോക്ക അതിലും മെച്ചമാണ് ശരിക്കും പരിസ്ഥിതിക്കും അത് വളരെ നല്ലതാണ് ഈ സാമ്പത്തിക തകർച്ച അല്ലെ അപ്പോൾ ഈ പരാജയ ഭീതി പരാജയം തന്നെ മോശമാണ് പേടി അതിൽ കൂടുതൽ മസാല ചേർക്കുകയാണ് അല്ലേ വിജയം ഉണ്ടാകുന്നത് നിങ്ങളത് ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല മറിച്ച് നിങ്ങളത് നേടുന്നത് കൊണ്ടാണ് എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടെങ്കിലേ അത് സംഭവിക്കൂ